കേരളത്തിലെ സാഹചര്യത്തിൽ ഇത് നമുക്ക് പുതിയ രസകമാണ്. അപ്പൊ നമുക്ക് ഇതിനുള്ള പ്രതിരോധ നടപടികൾ വളരെ ശക്തമായ രീതിയിൽ കൈക്കൊള്ളണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പനിയോടൊപ്പം ശക്തമായ തലവേദന, അതുപോലെ മെന്റൽ കൺഫ്യൂഷൻ, ബോധക്ഷയം, തലകറക്കം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് സാധാരണ കാണാറ്. എങ്കിലും ചീരരിയിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും വരാം. ചുമ, ശ്വാസം മുട്ടൽ, ഇതുപോലുള്ള അസുഖങ്ങൾ വരാം. വളരെ വിരളമായി വിളർച്ച, ക്ഷീണം, ഛർദിൽ, വയറെരിച്ചിൽ, ഇങ്ങനെയുള്ള ഒരു ഒരു മനം പിരട്ടിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും വരാം. ഇതിന്റെ കോംപ്ലിക്കേഷൻ ഏറ്റവും ഭീകരമാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് മസ്തിഷ്ക ജ്വരമാണ്. അതായത് എൻകെഫലൈറ്റിസിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും എത്തരുത്. അതുകൊണ്ട് സ്വയം ചികിത്സ പരമാവധി നിരുത്സാഹപ്പെടുത്തണം. പനി, ജലദോഷം പോലുള്ള അസുഖങ്ങളുള്ളവർ ഡോക്ടറെ നേരിട്ട് കാണുക. ഇത് പകരാനുള്ള വഴികൾ: ഒന്ന്, വവ്വാലിൽ നിന്ന് മനുഷ്യരിലേക്ക്; രണ്ട്, വവ്വാലിൽ നിന്ന് മൃഗങ്ങളിലേക്ക്; മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക്; മൂന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക്. ഇങ്ങനെയാണ് ഇത് പകരാനുള്ള ഒരു സാധ്യത. അതായത് വൈറസ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസം വരെ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കാം. അതിനകം ഏത് ദിവസത്തിൽ വേണമെങ്കിലും രോഗം ആരംഭിക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് 45 ദിവസം വരെ നീളാമെന്ന് WHO, ലോകാരോഗ്യ സംഘടനയുടെ നോട്ടീസിൽ പറയുന്നുണ്ട്. പകരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതിലൊന്ന് വവ്വാലുകളിൽ നിന്നാണെങ്കിൽ പകരാനുള്ള രണ്ട് സാഹചര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, വവ്വാലുകളുടെ ശരീരസ്രവത്തിൽ നിന്നും, ഇപ്പൊ ഉമിനീരിൽ നിന്നും, അത് കടിച്ച ചാമ്പങ്ങ, പേരയ്ക്ക, മാങ്ങ പോലുള്ള ഫലസസ്യങ്ങളുണ്ടല്ലോ, ആ ഫലങ്ങൾ കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഒരിക്കലും അത് കഴിക്കാൻ പാടില്ല. അപ്പോ അതുപോലെ രണ്ടാമത്, വവ്വാലിന്റെ കാഷ്ടം വീഴാൻ സാധ്യതയുള്ള കള്ള്, ഈ തുറന്ന കലത്തിലൊക്കെ ശേഖരിക്കുന്ന പനങ്ങളിലെ, തെങ്ങുകളിലെ പോലുള്ള ദ്രാവകങ്ങൾ, പാനീയങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഏതെങ്കിലും ഫാമുകളോടനുബന്ധിച്ച് മൃഗങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ, രോഗലക്ഷണങ്ങൾ കൂട്ടമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിനെ അല്ലെങ്കിൽ അടുത്തുള്ള മൃഗ ഡോക്ടറെ അറിയിക്കുക. അവിടെ കരുതൽ നടപടികൾ സ്വീകരിക്കണം. പിന്നെ മൂന്നാമതാണ് ഏറ്റവും പ്രധാനം, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള സാഹചര്യം. ഇത് ശരീരസ്രവങ്ങളിൽ നിന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രോഗമുള്ള വ്യക്തികളുമായി അടുത്തിടപഴകുന്നവരും അവരെ സ്പർശിക്കുന്നവരും കൈ വ്യക്ത വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക, സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകാൻ ശ്രദ്ധിക്കുക. അതുപോലെ പരമാവധി കോൺടാക്ട് ഒഴിവാക്കുക. പനി പോലുള്ള അസുഖങ്ങളുള്ളവർ പരമാവധി യാത്ര ചെയ്യുന്ന ഒഴിവാക്കുക. വേറൊരു സ്ഥലത്ത് ചെന്ന് ആ അസുഖം പകർത്താനുള്ള സാഹചര്യം കുറയ്ക്കുക. ആരോഗ്യ പ്രവർത്തകർ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അവർ കൂടുതൽ രോഗികളെ കാണുന്നവരാണ്. അതുകൊണ്ട് അവർ ഏറ്റവും സുരക്ഷിതമായ മാസ്കുകളും കൈയുറകളും തന്നെ ഉപയോഗിക്കണം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒത്തിരി തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറേയേറെ സന്ദേശങ്ങൾ വാട്സാപ്പ് വഴി പ്രചരിക്കുന്നുണ്ട്. അതൊന്നും വിശ്വസിക്കരുത്. നേരിട്ട് ചികിത്സ തേടണം. പനി പോലുള്ള ഏത് അസുഖങ്ങൾ വന്നാലും ആധുനിക വൈദ്യശാസ്ത്രം പരിശീലിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട് നേരിട്ട് ചികിത്സ തേടണം. സ്വയം ചികിത്സ ആപത്താണ്. ഇത്രയുമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സമൂഹം എന്ന നിലയിൽ ശ്രദ്ധിക്കാനുള്ളത്. ഒരിക്കലും പരിഭ്രാന്തി പടർത്തുന്നത് കൊണ്ട് കാര്യമില്ല. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പ്രതിരോധം നേടിയെടുക്കുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.